ഞാൻ സീലിയ. ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക്. അതിനായിട്ട് ആദ്യം പഞ്ചസാര കാരമലൈസ് ചെയ്യണം. അടികട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് മെൽറ്റ് ചെയ്യിക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം പഞ്ചസാര ഫുള്ള് മെൽറ്റാകാൻ, ഇല്ലെങ്കിൽ പഞ്ചസാര കരിഞ്ഞു പോകും. നന്നായിട്ട് പഞ്ചസാര മെൽറ്റായി ഡാർക്ക് ബ്രൗൺ കളറാകുമ്പോൾ തിളച്ച ഒരു കപ്പ് വെള്ളം ഈ പഞ്ചസാരയിലോട്ട് ഒഴിച്ച് രണ്ടും കൂടി നന്നായിട്ട് യോജിപ്പിക്കണം. തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ദേഹത്ത് തെറിക്കും. നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകുമ്പോൾ തീ ഓഫ് ചെയ്യണം. ഇരുന്ന് തണുക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയാവും. അരക്കപ്പ് കാരമലൈസ്ഡ് ഷുഗർ വേണം കേക്കിന്. ഇനി ക്യാരറ്റും ഡേറ്റ്സും കൂടി മിക്സ് ചെയ്യാം. ഒന്നര കപ്പ് ക്യാരറ്റ്, ഏകദേശം മുക്കാൽ കപ്പ് ഡേറ്റ്സ്, കാൽ കപ്പ് കാഷ്യൂനട്ട്, എല്ലാം കൂടി 3 ടേബിൾ സ്പൂൺ മൈദയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. മൈദ കൂടി മിക്സ് ചെയ്യുന്നത് കേക്ക് ബേക്ക് ആകുമ്പോൾ ഇതൊന്നും അടിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വേറൊരു പാത്രത്തിൽ 1.5 കപ്പ് മൈദ മാവ്, 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എല്ലാം കൂടി മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു 3 പ്രാവശ്യം ഇത് നന്നായിട്ട് അരിച്ച് മാറ്റി വയ്ക്കണം. കുക്കറിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം, അടി കട്ടിയുള്ളതായിരിക്കണം. കുക്കറിലേക്ക് ഞാൻ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, മണലുണ്ടെങ്കിൽ മണലിട്ട് കൊടുക്കാം. ഈ ഉപ്പ് ഞാൻ സാധാരണ ബേക്കിങ് ഉപയോഗിക്കുന്നതാണ്. ഇത് ഉപയോഗിച്ച ശേഷം കളയണ്ട, അടുത്ത പ്രാവശ്യം ബേക്കിങ്ങിന് ഇതേ ഉപ്പ് തന്നെ ഉപയോഗിക്കാം. ഉപ്പിൻ്റെ മുകളിലേക്ക് ഇതുപോലൊരു സ്റ്റാൻഡോ അല്ലെങ്കിൽ തിരുവളയോ ഏതെങ്കിലും കട്ടിയുള്ളൊരു പാത്രമോ ഏതെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണം. ഇത് കുക്കർ വലിയ കുക്കറായതുകൊണ്ട് ഞാനൊരു ചെറിയ സ്റ്റാൻഡും അതിൻ്റെ മുകളിലൊരു പാത്രവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ്കെറ്റും വിസിലും വേണ്ട, കുക്കർ അടച്ചു വെച്ച് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് പഞ്ചസാര. പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ആയിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ബൗളിൽ എണ്ണയുടെ ഒന്നും അംശം ഉണ്ടാവാൻ പാടില്ല, എന്നാൽ മുട്ട നന്നായിട്ട് പതഞ്ഞ് വരില്ല. ബീറ്ററുള്ളവർ ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യാം, അല്ലാത്തവർ ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ച് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്യാം. പഞ്ചസാരയും മുട്ടയും നന്നായിട്ട് ബീറ്റായ ശേഷം ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കണം, വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. നന്നായിട്ട് അതും കൂടി മിക്സ് ചെയ്തെടുക്കണം. ഇനി കാരമലൈസ് ചെയ്ത പഞ്ചസാര 1/2 കപ്പ് ഉണ്ട്, അതും കൂടി ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരമലൈസ് ചെയ്ത പഞ്ചസാര തണുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും, അപ്പോൾ കറക്റ്റ് 1/2 കപ്പ് തന്നെ കിട്ടും. അതും കൂടി ബാറ്ററിലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ കളറൊന്ന് ചേഞ്ച് ആവും, ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളറായിട്ട് മാറും. എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച ശേഷം അതിലേക്ക് അരിച്ച് വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുമിച്ചിട്ടാൽ ചിലപ്പോൾ കട്ട കിട്ടും. 3-4 പ്രാവശ്യമായിട്ട് കുറേശ്ശെ മാവിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. കട്ട കെട്ടാതെ മാവ് മിക്സ് ചെയ്ത ശേഷം ക്യാരറ്റിൻ്റെ ഡേറ്റ്സിൻ്റെയും കൂടി കൂട്ടും കൂടി ഇതിൻ്റെ കൂടി ചേർത്ത് അതും കുറേശ്ശെ കുറേശ്ശെ തന്നെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി വിസ്കിൻ്റെ ആവശ്യമില്ല, ഏതെങ്കിലും ഒരു സ്പാച്ചിലയോ തടി തവിയോ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യണം. ഒരുപാടങ്ങ് മിക്സ് ചെയ്യരുത്, ജസ്റ്റ് അതെല്ലാം കൂടി ഒന്ന് മിക്സായാൽ മാത്രം മതി. ഇനി കേക്കിനെടുത്ത് വെച്ചിട്ടുള്ള ട്രെയിൽ ബട്ടർ പേപ്പർ വെച്ച് കുറച്ച് ഓയിൽ തടവി എടുത്തിട്ടുണ്ട്. അതിലോ അല്ലെങ്കിൽ കുഴിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലോ എണ്ണയോ ബട്ടറോ ഏതെങ്കിലും ഒന്ന് തടവിയിട്ട് ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നിറച്ചൊഴിക്കരുത്, 1/4 ഭാഗമേ ഒഴിക്കാവൂ. കേക്ക് ബേക്കായിട്ട് വരുമ്പോൾ കുറച്ചൊന്ന് പൊങ്ങി വരും. ഞാൻ 2 ട്രെയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 8 ഇഞ്ചിൻ്റെ 1 ട്രേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്യണം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ്.
മുകളിൽ കുറച്ച് കാഷ്യൂ നട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് വെക്കാം. കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ കുക്കർ മൂടി 50 മിനിറ്റ് ബേക്ക് ചെയ്യണം. 40 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം, എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കണം. അപ്പോൾ ക്ലീൻ ആയിട്ടാണ് അത് വരണമെങ്കിൽ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. എനിക്ക് 50 മിനിറ്റ് എടുത്തു. ഗ്യാസിൻ്റെ തീക്കനുസരിച്ച് ബേക്കിംഗ് ടൈം വ്യത്യാസപ്പെടും. രണ്ട് കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി കേക്ക് നന്നായിട്ട് തണുത്ത ശേഷം മാത്രം ഡീമോൾഡ് ചെയ്യണം, ഇല്ലെങ്കിൽ കേക്ക് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഒരു 2 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് എടുത്തത്. കേക്ക് നല്ല സോഫ്റ്റാണ്. എല്ലാവരും കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ. ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.